ചെറിയ ടൈമിലുണ്ടല്ലോ ഞാനിങ്ങനെ ഔട്ട്സൈഡ് സഞ്ചാരിയായിരുന്നു. അപ്പോൾ ഓരോ സ്റ്റേറ്റിലും ഓരോ പിന്നെ ജില്ലകളിലും പോയി ഇങ്ങനെ ഓരോരുത്തരുടെ ജീവിത ശൈലികൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഒരു മനുഷ്യൻ്റെ ഒരു സാധാരണക്കാരൻ്റെ ജീവിതം എങ്ങനെയാണ്, പൈസ ഉള്ളവൻ്റെ ജീവിതം എങ്ങനെയാണ്, അങ്ങനെയൊക്കെ കുറേയൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. അറിവായിരിക്കണം നാളെ അത് എന്നിൽ നിന്ന് കിട്ടുന്ന അറിവിൽ ആയിരിക്കില്ല വേറെ ആളുകൾക്ക്. ഇത് പുതിയ അറിവുകളാണ്. ഇപ്പൊ മൂന്ന് പേര് മീൻ പിടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരു കരിമീനാണ് ഇന്നലെ ഞങ്ങൾക്ക് ഒരു 3000 രൂപയുടെ കരിമീൻ കിട്ടി. ഒരു കരിമീൻ 650-700 താഴെ ഉണ്ടായിരുന്നു. ഒരു വലിയ കരിമീൻ അതൊക്കെ നിങ്ങൾ കാണിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു ഭയങ്കര ഒരു സർപ്രൈസ് ആയിന്. അത്രയും വലിയ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല, അത്രയും വലിയ വല്ല ഫോട്ടോയിൽ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. ഇതൊക്കെ റയറായിട്ട് കിട്ടുന്നതാണ്. പിന്നെ ഇന്നലെ മഴ പെയ്തപ്പോൾ ആകെ പേടിയായിരുന്നു. കൂട് മുങ്ങിപ്പോയാൽ ഇട്ടക്കണമെല്ലാം കവർ ചെയ്തതെല്ലാം വെളിയിൽ പോകും. അപ്പോൾ നഷ്ടം വരുവായി ഒരു ആൾ. അങ്ങനെ ഇന്നലെ കറണ്ടും പോയി. മഴ നല്ല മഴയായിരുന്നില്ല, കറണ്ടും പോയി. രാത്രി തോർത്തടിച്ച് തെളിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നു. കൂട് മുങ്ങിപ്പോ മുങ്ങിപ്പോ ഉണ്ടായിരുന്നു. അവന് ഭാഗ്യത്തിന് ഒന്നും വന്നില്ല. ഇപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾ ഇതിൻ്റെ ഔട്ട്സൈഡ് കണ്ടില്ലേ എന്തോരം മലിനാണ് വന്ന് കെട്ടിക്കിടക്കുന്നത്. ഞങ്ങൾ ഫിൽട്ടർ ചെയ്താണ് ഈ വെള്ളം കയറ്റുന്നത്. അതായത് കൂടുതൽ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ വെള്ളം കയറ്റില്ല. നമ്മളുടെ ഇതിൻ്റെ ഉള്ളിൽ കിടക്കണ ചെമ്മീൻ മീനൊക്കെ നശിഞ്ഞു പോകും. അപ്പോൾ കാരണം നമ്മളത് ശ്രദ്ധിച്ചിട്ട് ആ വെള്ളം ഇങ്ങോട്ട് അവസ്ഥയ്ക്ക് കയറ്റും. നമ്മൾ തന്നെയാണ് മലിനീകരണം ഉണ്ടാക്കുന്നത്. സ്വയം ഒന്ന് ചിന്തിച്ചാൽ അത് ഒഴിവാക്കാൻ പറ്റും, പക്ഷെ ആരും അങ്ങനെ ചിന്തിക്കണില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഇവരുടെ ലക്ക് പോലെ ഇരിക്കും. ഭാഗ്യമുള്ളപ്പോൾ എന്തെങ്കിലും കിട്ടും, ഭാഗ്യമില്ലാത്തതും ചിലപ്പോൾ സർക്കാർ ലോട്ടറി എടുക്കുന്ന പോലെ ഇരിക്കും. കാര്യമായിക്കൊള്ളൂ. എൻ്റെ കൂട്ട് പേര് സുന്ദരി. ഹെർ നെയിം ഈസ് സുന്ദരി. സുന്ദരി ബ്യൂട്ടിഫുൾ. പല്ലൊക്കെ പോയി, കംപ്ലീറ്റ് പോയി. നിങ്ങൾ ഇത് എവിടെയെങ്കിലും ഇവിടെ കാണിക്കോ. മുമ്പൊരു കഥ ഉണ്ട്, അത് നമ്മുടെ ബൈബിളിൽ തന്നെ എഴുതിയിട്ടുണ്ട്. കുറച്ച് സ്ത്രീകൾ കർത്താവിനെ കണ്ടപ്പോൾ കുരിശിഞ്ഞു പോകുന്നുണ്ട് പോയപ്പോൾ കുറച്ച് സ്ത്രീകൾ കുരിശിഞ്ഞു പോകുന്നുണ്ട് പോണ ആളവാക്കിയിട്ട് കരഞ്ഞ് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞാ, നിങ്ങൾ എന്നെ ഓർത്ത് കരയണ്ട, നിങ്ങൾ നിങ്ങളുടെ മക്കളെ നിങ്ങളെ ഓർത്ത് കരയുകയാണ്. സംഭവം ശരിയല്ലേ? ഇന്ന് നമ്മൾ മക്കളെ കണ്ടില്ലെങ്കിൽ പെരുവഴി കാത്തുകിട്ട് കിടക്കുന്ന ഒരു കാലഘട്ടം. പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ മേലോട്ട് ഇത് പൊങ്ങൂല, എല്ലാം ഇട്ടിട്ട് പോകും. തലമുറകളില്ല. കാര്യം ഇപ്പോൾ ഉള്ള തൊഴിലാളികൾ മാത്രമേ നിൽക്കുള്ളൂ. നമ്മുടെ എൻ്റെ മോനെ ഞാൻ ഈ പണിക്ക് വിടൂല, കാര്യം ഇതിൻ്റെ വീഴ്ചകൾ എനിക്കറിയാം. മീനവല തൊഴിലാളികൾ ആർക്കും വേണ്ട. ഓരോരോ തലമുറ പോയി, ഇനിയുള്ള തലമുറയൊക്കെ ഈ ഫീൽഡിലേക്ക് വരൂല. മത്സ്യത്തൊഴിലാളിയാണെങ്കിലും അവൻ്റെ മക്കളെ നല്ല ഉന്നത ലെവലിൽ എത്തിക്കണമെന്നുള്ള ആഗ്രഹമാണ് മത്സ്യത്തൊഴിലാളികൾക്ക്. അപ്പോൾ അതുകൊണ്ട് അവരുടെ മക്കൾ ഈ ഫീൽഡിലേക്ക്
വരില്ല. അതാണ് ചില മക്കൾ മാത്രമേ ഇതിൻ്റെ ഫീൽഡിൽ വന്നാലും ഇല്ല ഇവിടെങ്കിലും. അവരാരുടെ മക്കൾ പണ്ടുള്ള ജീനവലക്കാരുടെ മക്കളാരും ഈ ഫീൽഡിലേക്ക് വരൂല. ഇപ്പോൾ ഒരു കൂലിപ്പണിക്ക് പോയാലും അവർ ആ ഫീൽഡിലേക്ക് പോയി വരൂല. നമ്മളെടുത്തേക്കണ പോലെ പണി നമ്മുടെ മക്കളെടുക്കൂല. ഇനിയുള്ള കാലഘട്ടത്തിൽ ഇതുകൊണ്ട് ജീവിക്കാൻ പറ്റൂല. ഈ മീൻപിടുത്തം കൊണ്ട് ജീവിക്കാൻ പറ്റൂല. പിന്നെ ഇവിടെ ഒരു കാര്യമുള്ള എന്നാണ്, ഒരു RIP കിട്ടണവർ ഇവിടെ ജീവിക്കുക, അതേ ഉള്ളൂ. അവറ്റ ഒരു പോക്കറ്റ് ഇല്ലാത്ത ഷർട്ടും തന്ന് രണ്ട് പാട്ടും വെക്കും. രക്ഷക നീ എന്നെ കൈവിട്ടല്ലോ നമ്മൾ, ഇതേ ഉള്ളു. പിന്നെ പിന്നാലെ എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെയും പിന്നിലുള്ള ഒരു കഥയാണ്. അതിനെ പിന്നാലെ എന്ന് ഇട്ടേക്കണം, അതെ മുന്നാലെ എന്ന് അറിയില്ല. കാര്യം എന്താണ്, ഇത് പോയി കഴിയുമ്പോൾ ഈ മാലിന്യം എല്ലാം കൂടി കുറയുന്ന നമ്മുടെ പത്രം, അതാണ് പിന്നാലെ എന്നായി കേൾക്കുന്നത്. എല്ലാ ടാങ്കികളും കക്കൂസുകളും വെച്ചേക്കണത് കടലാട്ട. അതെല്ലാം പൈപ്പ് എവിടെ ആണെങ്കിലും ശരി, ആരുടെ ആണെങ്കിലും ശരി, എല്ലാവരും വെച്ചേക്കണത് കടലാട്ടൻ. ഇവിടെ സർക്കാർ ചെയ്യേണ്ടത് ആദ്യം അതാണ്, ഈ മാലിന്യത്തിന് എന്തെങ്കിലും തടസ്സം ചെയ്യുക. എല്ലാ പൈപ്പ് ലൈനും എല്ലാം വിട്ടേക്കണത് നമ്മുടെ ഈ, അതുകൊണ്ടിട്ട് ഇവിടെ ഇപ്പം അവലെ പ്ലാസ്റ്റിക് ഉള്ള ചവറും ചപ്പും എല്ലാം ഇങ്ങടെ വരുന്നത്. മത്സ്യമേഖല അത് തകർന്നു കിടക്കുന്നത്. ഒരു പണി ഒരു ബോട്ടുകാരിക്കില്ല, പഞ്ചിക്കാരിക്കില്ല, ചീനവലക്കാരിക്കില്ല. പിന്നെ അതാണ് ചിലവരങ്ങനെ ജീവിച്ചു പോകണമെന്ന് മാത്രം, ഇതുകൊണ്ട് അങ്ങനെ കഴിഞ്ഞു പോകുന്നത്. എന്നാൽ ഏറ്റവും വലിയ അനുഗ്രഹമുള്ള സ്ഥലമാണെന്നാണ് പറഞ്ഞത്, സ്വന്തം നാടാണെന്നാണ് പറഞ്ഞത്. ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിലാണ് ഈ എല്ലാം കാണിച്ചു കൂട്ടുന്നത്. അതും തള്ളി പറഞ്ഞത് ഇങ്ങോട്ട് തന്നെ. എല്ലാം വന്ന് അവസാനിക്കുന്നത് ഈ നമ്മുടെ ഈ കടലിലാണ്. ഞങ്ങൾക്ക് കൂട്ടുകാരൻ്റെ അമ്മയെന്ന് പറഞ്ഞു, ഞങ്ങളിങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ എന്താ പറയുക, കടലമ്മ എന്ന് പറഞ്ഞാൽ വെറുതെ അല്ല, ഞങ്ങൾക്കൊരു വിശ്വാസമാണ്. ആ വിശ്വാസത്തിന് നമ്മൾ അത് ആ വിശ്വാസമാണ് നമ്മൾ ജീവിച്ചിരിപ്പിക്കണം എന്ന് പറഞ്ഞു. നമ്മൾ അത്രയും ഒരു ദൈവവിശ്വാസമുള്ള ആൾക്കാരാണ്. ഈ മത്സ്യത്തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വിശ്വാസമുള്ള ആൾക്കാരാണ്, ദൈവത്തിൽ വിശ്വാസമുള്ള ആൾക്കാരാണ്. കാരണം വെച്ചാൽ അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. നമ്മളൊരു കടലോട്ട് ഇവിടെ തള്ളി, ഇപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ ബീച്ചിൽ പോയായിരുന്നു, കടൽ കൂടുതലല്ലേ, ഇങ്ങനെ റൈസ് ചെയ്യാൻ പോയാലേ. ആ ടൈമിൽ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പണിക്ക് പോകണ്ടല്ല, ബുദ്ധിമുട്ടാണ്. അത് നമ്മളത് ഈ വഞ്ചിയാണ് തള്ളിക്കയറാണ്. നമ്മളെന്ത് പറയാൻ വിളിക്കുന്നത്, ഞങ്ങളെല്ലാവരും വിളിക്കും, താ ക്രിസ്ത്യാനിയല്ലേ, ഞാൻ ഹിന്ദുവാണ്. എന്ന് വെച്ചാൽ ഞാൻ വല്ലാത്ത അമ്മനെ വിളിക്കായിരിക്കും. എന്താ നമുക്കങ്ങനെ ഇതൊന്നുമില്ല, നമ്മൾ വിശ്വസിക്കുന്ന ദൈവങ്ങളെ വിശ്വസിക്കുന്ന ആൾക്കാർ, അതിനകത്ത് യാതൊരു ഇതുമില്ല. നമുക്ക് ഇന്ന ആളൊന്നുമില്ല. ഇവിടെ ആൾക്കാർ പറയും അവർ മറ്റേ അവർ ഹിന്ദു ഒരു ക്രിസ്ത്യാനി അല്ലെ മുസ്ലിം അങ്ങനെ അതുമില്ല. ഞങ്ങൾ ആരെയും വിളിക്കും. നമ്മളെന്താ നമ്മൾ നമുക്ക് വിശ്വാസം ഏറ്റവും പോയത്, ആ വിശ്വാസത്തിൻ്റെ പുറത്താണ് നമ്മൾ ഈ പണി കൊണ്ടുനടക്കുന്നത്. നമുക്കാർക്കും നേരില്ല ഇതിനെപ്പറ്റി സംസാരിക്കാനൊന്നും, കാരണം തല്ലു പിടിക്കാനാണ് അതേ. നമ്മൾ നമ്മുടെ ജീവിതമായിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാർ എന്തെന്നും പറഞ്ഞാൽ ഇത് ഈ വഴക്കുണ്ടാക്കണത് ജാതിയിലെ മതത്തിൻ്റെ പേരിലൊക്കെ വഴക്കുണ്ടാക്കണത് വേറെ പൊട്ടന്മാരാണ്. ഇപ്പോൾ ഇവിടെ ഇത്രയും പവിത്ര ഭേദഗതിര അങ്ങനെ പ്രശ്നം വന്നില്ല. ഇവിടെ ആരെങ്കിലും വലിയ വിഷയമുണ്ടോ നമ്മുടെ ഏരിയയിലെ? ഇതെന്താന്ന് പോലും അത് ചിന്തിക്കുന്ന പോലും ശരിക്കും തയ്യണം. രാഷ്ട്രീയക്കാർ ശരിക്കും പറഞ്ഞാൽ വോട്ട് കിട്ടാൻ വേണ്ടി ന്യൂനപക്ഷങ്ങളെ സ്വാധീനിക്കുക, അത്ര സിമ്പിൾ കേസാണ്. അത് മനസ്സിലാക്കാൻ കഴിവുള്ള ആൾക്കാരെ ഇവിടെ ഉള്ളവരാണ്. മത്സ്യത്തൊഴിലാളികൾ അത്ര അന്നേരം ബോധ്യമില്ലാത്ത ആൾക്കാരാണ് ചിന്തിക്കരുത്. അത്യാവശ്യം നല്ല ബോധമുണ്ട്, ഗ്രാഹ്യമുള്ള ആൾക്കാരാണ്. ശരിക്കും പറഞ്ഞാൽ വിദ്യാഭ്യാസം കൊണ്ട് ഇപ്പോൾ കുറച്ചാൾക്കാർ കുറേ മുന്നോട്ട് പോയി, അതുകൊണ്ടാണ് ഇപ്പോൾ മീൻപിടുത്ത വീട്ടിലോട്ട് ആളില്ലാണ്ടുള്ളത്. ഇന്നീ തലമുറ ലാസ്റ്റാണത്, എൻ്റെ താഴോട്ട് ആൾക്കാരില്ല. ഞാനിപ്പോൾ ഇപ്പോൾ ഒരു 47 വയസ്സായി, ഇനി താഴോട്ട് മീൻപിടുത്തക്കാരില്ല, എൻ്റെ താഴോട്ട് ആളില്ല. കാരണം അവർക്കൊക്കെ അതൊരു ചിലപ്പോൾ ഒരു കുറവായിട്ട് തോന്നിയിരിക്കാം മീൻപിടുത്തം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറവ് ഇതുണ്ട്, പറഞ്ഞിട്ട് കയറില്ല, റിസ്ക്കുള്ള ജോലിയും വേണ്ട. ഭാവിയിൽ ചിന്തിക്കാനുള്ള ഒറ്റ കാര്യമുള്ളൂ, രണ്ട് മാസം ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കണം, ഒരു അഞ്ചിൽ പഠിക്കും. നിങ്ങളെ നിങ്ങളെ പോലെ തന്നെ അവരുടെ അംബീഷൻ അനുസരിച്ച് അവർ മുന്നോട്ട് പോട്ടെ, നമുക്കങ്ങനെ ഇതൊന്നുമില്ല. അവർക്ക് എന്താ ആഗ്രഹം അവരതനുസരിച്ച് നമ്മളെന്തോരം പഠിപ്പിക്കാനും തയ്യാറാണ്.
നമുക്ക് പഠിക്കാൻ പറ്റിയില്ല. അത് അങ്ങനെയാണ്, കാരണം വെച്ചാൽ ഈ മീൻപിടുത്തത്തിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് പൈസ കിട്ടും, ചില നേരം ഒരുപാട് പൈസ കിട്ടും. അപ്പോൾ ആ സമയത്തൊക്കെയൊക്കെ നമ്മൾ വർക്ക് ചെയ്യണം, അപ്പം നമുക്ക് പിന്നെ അതിനകത്തോട്ട് ഇൻട്രസ്റ്റ് ആവും, ഇത് പഠിക്കാനുള്ള മൈൻഡ് പോകും. അങ്ങനെയൊക്കെ കുറേ ആൾക്കാർ ഇതിനകത്തോട്ട് വീണുപോയി. ശരിക്കും പറഞ്ഞാൽ അതിനേക്കാളും ബെസ്റ്റ് നമ്മളെ പഠിച്ച് ഒരു ജോലി നേടുക, അതാണ് നമ്മളുടെ ആഗ്രഹം. നമ്മുടെ മക്കളെ പഠിപ്പിച്ച് എവിടെയെങ്കിലും പെൺകുട്ടികളാകുമ്പോൾ പ്രത്യേകിച്ച് ഈ ഫീൽഡിലോട്ട് കൊണ്ടുവരാനും പറ്റില്ല. ആൺകുട്ടികളാകുമ്പോൾ ഇനി വരാതിരിക്കട്ടെ. കാരണം ഇതിൽ ഇങ്ങനത്തെ കാലത്തൊന്നും ഈ വർക്ക് കൊണ്ടൊന്നും ആരും ചെയ്യിച്ചു.